ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലാഷി ഗെയിം കേസുന്നു. നമ്മളിന്ന് ഇന്നും സ്ക്വാഡായിട്ടാണ് സ്ക്വാഡായിട്ടാണ് നമ്മളിപ്പം ഇന്നിറങ്ങി റാൻഡായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ റാൻഡായിട്ട് നമ്മളെ ടീമിൽ അഞ്ചാറ് പേരൊക്കെ വന്നു. പക്ഷേ ടീമൊക്കെ ഇറങ്ങി, ഞാൻ ഇറങ്ങാൻ ലേറ്റായി. സോ എല്ലാം മാസ ഇലക്ട്രിക്കലാണ് ഇറങ്ങിയത്. നമ്മൾ ഞാൻ കുറച്ച് താമസിച്ചു പോയി. സോ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് അമ്മയുടെ അടുത്തോട്ട് പോവുകയാണ് കേസോ ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി കിടക്കാച്ചി ഡ്രസ്സിട്ട് കേസോ ബാഗ് മാറ്റാൻ പറ്റിയില്ല. കേസ് നമുക്ക് നമ്മുടെ ടീമിന് ചെറുതായിട്ട് അടി കിട്ടിയത് പോലെ തോന്നി. കേസോ അടിയാണോ അതോ താഴെ അടിച്ച് ചാടിയതാണോന്നു അറിയില്ല. കേസോ എൻ്റെ അനിയൻ്റെ കൂടെ ഉണ്ട്. കേസോ നോക്കി ഇവിടെ വണ്ടിയില്ല. കേസോ അല്ലാതെ എപ്പോഴും വണ്ടി വന്ന സ്ഥലത്ത് വണ്ടിയില്ല. കേസോ ഇവിടെ തേപ്പിച്ച് വിട്ട് കേസ് ഈ സ്ഥലം. കേസോ ഞാൻ വിചാരിച്ചു ഇവിടെ ഫുള്ള് ഡ്യൂട്ടിയിൽ പോകാന്ന് വിചാരിച്ചിട്ടോ. നമുക്ക് ബാഗ് ലെവൽ വൺ ബാഗ് കിട്ടി. എം60 കിട്ടി. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? നമ്മൾ നേരെ ഇങ്ങോട്ടോട്ട് വരികയാണ്. സ്ക്വാഡൊക്കെ ആയതുകൊണ്ട് എന്താണ് ടീമിൻ്റെ കൂടെ നിൽക്കാനാണ് നോക്കേണ്ടത്. കേസം നമ്മുടെ ടീം നമ്മളെ വിട്ട് എവിടെയൊക്കെയോ പോയിരിക്കും. എനിക്ക് അവിടെ പോരും പറ്റുന്നില്ല. കേസവൻ എൻ്റെ അടുത്തൊരുത്തുണ്ട്. കേസവാ അവൻ്റെ അടുത്ത് പോയെന്ന് നിൽക്കുന്നത്. കേസോ അവൻ്റെ അനിയനാണ്. പേര് പെട്ടെന്ന് വായിച്ചതാണ് മനസ്സിലാക്കുക. ഞാൻ പെട്ടെന്ന് ഇതൊക്കെ അടിച്ചു. കേസോ ലൂട്ടൊന്നും കിട്ടില്ല. നേരെ ടീമിൻ്റെ അടുത്താണ് പോകാൻ നിൽക്കുന്നത്. കേസോ ലൂട്ടും കിട്ടിയിട്ട് കാര്യം. എനിക്കാണെങ്കിൽ സ്ക്വാഡ് വൈപ്പ് ചെയ്യാൻ പോലും പറഞ്ഞൂടെ. കേസോ എത്ര ഫ്ലോപ്പൊന്നും അല്ല. കേസോ അനിയാണ് പ്രോ പ്ലെയർ ആണ്. നോക്കി നമുക്ക് M14 അവിടെ കിടക്കുന്നുണ്ട്. നമ്മളത് എടുത്തില്ല. M14 തിരിച്ചു വരപ്പോൾ വലിയ എടുക്കാമെന്ന് വെച്ചാൽ. കേസോ ഇവിടെ വേറെ തോക്കൊന്നുമില്ല. അതുകൊണ്ട് M14 എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ M14 എടുത്തിട്ട് നേരെ ഇങ്ങോട്ടോട്ട് ഓടി വന്നപ്പോൾ കേസോ എൻ്റെ അനിയൻ്റെ അടുത്തെത്തി. അപ്പം ഞാൻ അവൻ്റെ കൂടെ കളിക്കാമെന്ന് വിചാരിച്ചു. കേസോ നമ്മുടെ ടീമിൻ്റെ അടുത്ത് വേഗം പോകാൻ നോക്കണം. കേസോ ടീം കുറച്ച് പ്രോസം ഉണ്ട് ടീമിൻ്റെ കൂടെ. അതൊന്ന് വേണ്ടി നോക്കി ഇവിടെയൊക്കെ കാർ വല്ലതും ഉണ്ടോ നോക്കി. കേസോ ഇവിടെ കാറൊന്നും കാണില്ല. നമ്മളിവിടെയൊക്കെ കയറി നമ്മൾ ആ ഒരു ഭാഗം വരി ആ ക്ലോക്ക് ടവറിൻ്റെ ആ ഒരു ഒളി സ്ഥലത്ത് കൊണ്ട് പോകുന്നതാണ് എൻ്റെ പ്ലാന്. സോ അങ്ങനെ ആ ഒരു ഭാഗം പിടിച്ചിട്ടുണ്ട്. കേസോ വഴി നിന്നിട്ടാണ് എല്ലാം എടുക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. നമ്മൾ ബാഗ് ലെവൽ വൺ ബാഗും വെച്ചിട്ടാണ് നമ്മൾ ലൂട്ടാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് സേഫ് സോൺ ആ ഒരു ഭാഗം ശ്രിങ്കിങ് ആണ് ഒരു ഇതാണ്. കേസോ നോക്കി അവിടെ മുസ്ലിം കിടക്കുന്നത് ആവശ്യമാണ്. കാരണം ഇപ്പം സേഫ് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമാണ്. സോ സേഫ് വന്നിട്ടുണ്ട്. കേസോ സേഫ് ഇവിടെയാണ് വന്നിട്ടിരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ നമ്മൾ പോകുന്ന സ്ഥലവും സേഫ് അല്ല. കേസോ നമ്മുടെ രണ്ടാമത്തെ ആൾ നമ്മളെ ഒരു ട്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ ഇങ്ങോട്ടോട്ട് വരികയാണ്. ഇങ്ങോട്ടല്ല ഫാക്ടറിയിൽ ആ ഒരു ഭാഗത്തോട്ട് പോവുകയാണ്. നമ്മളെ ചാനലിലപ്പം കേസ് 11 സബായിട്ടുണ്ട്. കേസപ്പം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. കേസപ്പം നിങ്ങൾ സപ്പോർട്ട് ഇനി എന്നും കാണണമെന്ന് ഞാൻ പറയുന്നത്. കേസപ്പം നിങ്ങളെ സപ്പോർട്ട് എല്ലാ പ്രാവശ്യവും എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ സപ്പോർട്ടാണ്. കേസപ്പം നമ്മൾ നേരെ ഈ ഒരു ഭാഗത്തോട്ട് വന്നു. കേസപ്പം ഇതിന് ആ റാങ്കിന് മുകളിൽ എപ്പോഴും ഒളിച്ച് 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 കളിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ റാങ്കിന് മുകളിൽ പുഷ് ചെയ്യാറില്ല. ഞാൻ ഏകദേശം റാങ്കിൽ മാക്സിമം ഡയമണ്ട് 3rd വരെ ആയിട്ടുണ്ട്. കേസോ അത്രയൊക്കെ ആവാൻ പറ്റുള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ട് ഹീറോയൊക്കെ അടിക്കാൻ നിൽക്കവരായിരിക്കും സീസൺ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഡയമണ്ട് 3rd ആക്കിയിട്ട് പിന്നെ വല്ലപ്പോഴും കയറും. എന്നാലും ഈ മാസം ഇതായിട്ട് ഒന്നുപോലും കളിച്ചിട്ടില്ല റാങ്കിന് മോഡ്. നമ്മളിവിടെ നോക്കിയാൽ കഴിക്കാൻ നമ്മൾ ടീം എത്തിയിട്ടുണ്ട്. കേസോ നമ്മൾ 3 പേരായിട്ടുണ്ട്. പിന്നെ ഒരാൾ അവിടെ കിടന്ന് കറങ്ങിയാണ്. നോക്കിയ
ഇവിടെ ഒറ്റ ലൂട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ആരെങ്കിലും ഇറങ്ങിക്കാണോന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒറ്റ ലൂട്ട് പോലും ഇല്ല, ഹെൽമെറ്റും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു. നോക്കി നമുക്ക് ഏതും ഏജ് നമുക്ക് കിട്ടി. അപ്പൊ എൻ്റെ അനിയൻ പറഞ്ഞ അവിടെ ആരൊക്കെ ടീം സ്ക്വാഡ് ഫുൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ക്വാഡ് മൊത്തം ഇവിടെ എത്തിയപ്പോഴേക്കും ഓ ബായ്, നമുക്ക് തടി അടിയിട്ടില്ല. നമുക്ക് നമ്മളെ വേറൊരു ടീം എന്തോ ചുമ്മാടുന്ന് അടിക്കുകയാണ്. പക്ഷെ നോക്കിയപ്പോൾ അവിടെ ആരോ കില്ലടിച്ചിട്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ ഒന്ന് കയറി നോക്കാന്ന് വിചാരിച്ചു. കില്ലടിച്ചാണോന്നൊരു ഡൗട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ടോട്ട് വന്നു കേട്ടോ. നമുക്ക് ഏജ് കിട്ടി കേട്ടോ. നമുക്ക് ഏജ് മാറ്റി ആ തോക്കെടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. തോക്കിൻ്റെ ആ സ്കിന്ന് കിട്ടി. അത് കാരണമാണ് സാർ ഈ തോക്കിൻ്റെ സ്കിന്ന് കിട്ടിയവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഐസവം ഇവൻ്റെ സ്കിന് പെർമനൻറ്റൊന്നും അല്ല. ഐസവം ഒരു ഗേൾഡ് ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്ത് 5 എണ്ണം കിട്ടുമല്ലോ. ഐസവം ഇനി ഒരു മറ്റന്നാളെ വരെ എനിക്ക് ഈ സ്കിന്ന് കാണും. ഗേൾഡ് പ്രാവശ്യം ഈ തോക്ക് ക്ലാഷ് ഗോഡ് ഞാൻ കളിച്ചത് നല്ല നല്ല കാര്യമാണ്. ഫുൾ ഹെഡാണ് കയറിയത്. ഐസവ് എ കെയും ഹെഡ് കറിയാണ് ഞാൻ അത് രണ്ടും കൂടെ എടുത്തിരിക്കുന്നത്. ഏസോ ഇല്ലൊന്നും ആയിട്ടില്ല. ഏസോ നമ്മൾ ടീം കൂടെ തന്നെ ചാടി ചാടി നിൽക്കുകയാണ്. ഇമോട്ടൊക്കെ ഇട്ട് നമ്മൾ അടുത്താരും വരും എന്നൊക്കെ നോക്കി. ഏസോ ഏസോ രണ്ടുപേരും വന്ന് രണ്ടുപേരും പോകുന്നു. എന്തൊക്കെ എന്തേ നമ്മളെ അടുത്തൊന്നും ഇല്ലേ. അപ്പോൾ നമ്മളൊരു ഹയോട്ട ഉണ്ട്. അവൻ എവിടെ നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി ചാടി നടക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ഏസോ ഞാനും ചാടി ചാടിയൊക്കെ നടന്ന് ഇലയൊക്കെ ഇട്ട് മാസമൊക്കെ കാണിച്ച് നോക്കിയപ്പം ഏതോ കാറിൻ്റെ സ്കോപ്പും പിടിച്ചിട്ട് എന്തോ കാണിക്കുന്നു. നമ്മൾ പുല്ലിട്ടിട്ട് ഇതുവരെ ഇതാവും വീഡിയോ വെച്ചു സ്പീഡിച്ച് കേസ് അടിച്ച് ഭയങ്കര സൗണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. ഭയങ്കര സൗണ്ടാണ്. പെണ്ണ് പേടിച്ചിട്ട് അപ്പുറം രോഹിത് എന്താ എൻ്റെ പേര് രോഹിത് 380 9 വ്യത്യാസവും പെട്ടെന്ന് ഇവിടെ സ്റ്റക്കായെന്ന് തോന്നുന്നു. കേട്ടോ ഞാൻ പെട്ടെന്ന് അവിടെ തലയിച്ചോട്ട് ഇങ്ങോട്ട് കയറി ഈ മതിലിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് കയറി ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വേറെ ആരും കയറാവില്ല. കേട്ടോ ഞാൻ ഇവിടെ കടന്നു. സോ എല്ലാവരും കൂടെ ഭയങ്കര വട്ട പാടിലാണ് കയറാൻ വേണ്ടി. ഒരാൾ കയറാൻ നോക്കുന്നുണ്ട്. ഒരാൾ വെടി വയ്ക്കുന്നത് രണ്ടുപേരും കൂടെ കടന്ന് വെടി വയ്ക്കുന്നത് കേട്ടോ. ചാടി ഈ ഒരു മതിലിൽ പോകുന്നതാണ് ഗസ് ഞാൻ താഴെ. സാർ നമുക്ക് ഇവിടെ തന്നെ നിന്നിട്ട് കാര്യമില്ല. കാരണം സേഫും ആയി. ഏസോ 17 പേരെ അലയുമുണ്ട്. 0 കില്ലാണ്. കില്ലൊന്നും അടിച്ചില്ല. ഏസോ നമ്മൾ നേരെ നമ്മൾ നേരെ പോവുകയാണ് ക്ലോക്ക് ടവറിലേക്ക്. ഏസോ നമ്മൾ ക്ലോക്ക് ടവറിലേക്ക് പോവുകയാണ്. ഏസോ നമ്മൾ സ്ക്വാഡ് എവിടെയാണ് പോകണമെന്നറിയില്ല. ഏസോ നോക്കിയപ്പോൾ ഇവിടെ എല്ലാം കില്ലടിച്ചവന്മാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ മനസ്സിലായി ഇവിടെ ഒരു സ്ക്വാഡ് ഇറങ്ങിയിരുന്നു. എല്ലാത്തിനെയും അടച്ച് തൂത്ത് കറിയിട്ട് അവന്മാർ പോയി. ഇവിടെ വേറെന്താ സ്റ്റോക്ക് കിട്ടി. ഏസോ സ്റ്റോക്ക് വേറെ അത്ര ഇതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഏസോ നമ്മളാ ഒരു പെണ്ണിന് 3 ലെവൽ ബാഗാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ വിട്ട് ക്ലോക്ക് ടവറിലേക്ക്. ക്ലോക്ക് ടവർ മാപ്പെടുത്തൊന്നും ചുമ്മാ നോക്കിയപ്പം കേസോ ഷിപ്പ് യാർഡൊക്കെ ഉണ്ട്, ഒബ്സർവേറ്ററി ഉണ്ട്, കേസോ പോണ സ്ഥലമൊക്കെ പോഷം ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഈ ടണലിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് കയറി ലൂട്ടാന്ന് വിചാരിച്ചതാണ്. മുകളിൽ പോകണം എനിക്ക് റിസ്ക്കാണ്. കേസോ നോക്കി നമുക്ക് ഇൻഹേലർ ഉണ്ടായിരുന്നു. നമ്മൾ ടീം എടുത്തു നമ്മൾ ലാൻഡ് മൈൻ കിട്ടി. പിന്നെ ഇന്ന് കിട്ടി ഇവിടെ ആരൊക്കെ എൻ്റെ അനിയൻ പറഞ്ഞു. പിന്നെ നേരെ അങ്ങോട്ടോട്ട് വന്ന് നോക്കി കേസോ എക്സമേറ്റ് ഇവിടെ നോക്കാം. ഞാൻ അതെടുക്കാമെന്ന് വിചാരിച്ചു. കേസോ എനിക്ക് എക്സമേറ്റാണ് എപ്പോഴും നല്ലത്. കാരണം ഞാനിപ്പോൾ എക്സമേറ്റ് എപ്പോഴും ഉള്ള സമയത്ത് ഞാൻ ഭയങ്കര രീതിയിൽ കളിക്കുന്നുണ്ട്. കേസോ എനിക്ക് തന്നെ മാറ്റിയിട്ടില്ല, മറ്റേതൊക്കെ മാറ്റി. കേസോ എന്തായാലും ആ തോക്ക് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ മാറ്റിയേ പറ്റൂ. കാരണം എനിക്ക് എക്സമേറ്റ് ഭയങ്കര ഇഷ്ടമുള്ള എക്സമേറ്റിൻ്റെ ഒരു പ്ലെയറാണ് ഞാൻ. മിക്ക കളിക്കൊക്കെ എക്സമേറ്റ് എടുക്കുന്നു. പക്ഷെ നമുക്ക് നോക്കി 2 ലെവൽ ബാഗ് കിട്ടി. കേട്ടപ്പോൾ ഇവിടെ നിന്ന് 2 ലെവൽ ബാഗ് പെട്ടെന്ന് ഞാൻ കണ്ടതേ ഉള്ളൂ. ആരും കണ്ടില്ലെന്ന് തോന്നുന്നു.
ടൂ ലെവൽ റാങ്ക് കിട്ടി. സോ ഞാൻ നേരെ ഈ താഴത്തെ ഭാഗം പിടിച്ചത്, കാരണം സേഫിലോട്ട് പതുക്കെ പതുക്കെ പോവാന്ന് വിചാരിച്ചു. അതിൻ്റെ പിറകെ ആരും ഇല്ല. കേസോ നമ്മൾ വന്ന വഴിയൊക്കെയാണ് ഇത്. കേസോ ഞാൻ ഇറങ്ങിയ സ്ഥലമാണ് ഇപ്പൊ സേഫ്. കേസോ എന്തരാണ് എന്തെന്ത്, നമ്മൾ ഇറങ്ങിയ സ്ഥലമാണ് ആ ഒരു ഭാഗം. ആ ഭാഗത്തേക്ക് നമ്മൾ വീണ്ടും ഓടെയാണ്. നോക്കി നമ്മുടെ ടീം ആരും നമ്മൾ എടുത്തില്ല. സോ നമ്മൾ ഇതിൻ്റെ ഒരു മണ്ടേക്കായി പിടിച്ച് തെറ്റാണെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ അടുത്ത ദിവസമാണ് ഞാൻ ഇറങ്ങിയ ആ ഒരു പാലത്തിൻ്റെ ആ ഒരു ഭാഗത്താണ്. അപ്പോൾ എനിക്കൊരു ട്രിക്ക് വന്നിന് ആ ഒരു പാലത്തിൻ്റെ സൈഡ്. സോ ആരും ഇവിടെ ലാൻഡ് മൈൻ വെച്ചിരിക്കുന്നു. സോ സോ ആരും നോക്കി എൻ്റെ അനിയനെന്നാണ് അവൻ പറഞ്ഞു. സോ അവിടെ ഇരിക്കട്ടെ, അവനെല്ലാം കേട്ടെ അത് പറഞ്ഞ് ഞാൻ നേരെ പോകുന്നുണ്ട്. സോ നോക്കിയാൽ രണ്ട് ടീം നമ്മൾ പറയുന്നുണ്ട്. സോ ഞാനിതെല്ലാം അവിടെ നിന്ന് എല്ലാം അടുക്കുന്നുണ്ട്. നോക്കി ചോദിച്ചാൽ എക്സാം ഒക്കെ വീണ്ടും. ബൈ 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 ബൈ. നമ്മളിവിടെ വന്നപ്പോൾ കഴിച്ചാൽ നമുക്ക് ഗെയിം കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊരു സൗണ്ട് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ഇവിടെ അനിയനാണ് കേസോ. അനിയനല്ല, അനിയനായിട്ട് വരും. സോ അവൻ്റെ സൗണ്ടാണ് അവിടെ അടുത്തേക്കാണ് കേസോ. ആ ഒരു വയലൻസ് നമ്മൾ ഒഴിവാക്കാം, നമ്മൾ മാറ്റുന്നതാണ്. സോ നിങ്ങൾ ക്ഷമിക്കുക, ഈ വീഡിയോ മാത്രമേ അത് കാണൂ. അത് നോക്കിയാൽ ഒരാൾ രണ്ട് പ്രാവശ്യം രണ്ട് ടീമിന് MP40 തീർത്തിരിക്കുന്ന കേസോ. നമ്മൾ നേരെ ഈ ഒരു സാധനത്തിൽ ഇവിടെ പറന്നുമെല്ലാം പോകുന്നു. നമ്മൾ ആ ഒരു ഒബ്സർവേറ്ററിയുടെ ആ ഒരു ഭാഗത്തോട്ട് ഇത് കാണിച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ടാണ് പോയത്. കേസം നോക്കിയപ്പോൾ ഇവിടെ ആരെയും കണ്ടില്ല. നമ്മൾ നേരെ വന്നത് ഈ റോഡ് സൈഡിൽ നിന്ന് നടക്കണ കേസം. ഒരാളും കൂടെ നമ്മൾ പറയുക. സോ അത് നല്ലത്, എൻ്റെ അനിയനാണ് എൻ്റെ പറയാന്ന കേസം. നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് പതുക്കെ പതുക്കെയാണ് പോകുന്നത്. കാരണം കുറേമാർ ആ രണ്ട് കില്ലടിച്ചവന്മാർ ആ രണ്ട് കില്ലടിച്ചവൻ എലിമിനേറ്റ് ആയിപ്പോയി. ഇനി കുറച്ച് ടീംസൊക്കെയാണ് ഉള്ളത്. കേസം മോള് നോക്കി എക്സമേറ്റാണ് കിടക്കുന്നത് കേസോ. എല്ലായിടത്തും എക്സമേറ്റ് ഉണ്ട് കേസോ. നോക്കി നമ്മൾ വേറൊരു ടീമും കൂടെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഒന്നുമില്ല ഇസം. അവിടെ നമ്മൾ നേരെ നമ്മുടെ ടീമിന് പറഞ്ഞ പോവാണ് ഇസം. നമ്മൾ സ്കേറ്റ് ബോർഡ് ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ ഇനി ഒരു ടീമാണുള്ളത്. എട്ട് പേരുണ്ട്, അതോ ടീമല്ലെന്നും അറിയില്ല. നല്ലിങ്ങനെ ഒരു എട്ട് പേരുണ്ട്, നാല് പേര് നമ്മൾ. നോക്കിയും കേസം നമ്മുടെ ടീമിന് ഏക്കയുടെ നോക്കാക്കിയാണ്. സോ നേരെ ടീമിൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേസം. അപ്പം ഞാൻ നൈസായിട്ട് നമ്മുടെ ടീമിൻ്റെ അടുത്ത് പോയ നോക്കിയ നമ്മൾ ടീ ഇത് കേസോ. വേറെ കേസോ അടിച്ചപ്പോൾ ഗ്ലൂവാളും കേസോ. എൻ്റെ ഗ്ലൂവാളൊന്ന് നേരെ പ്രകൃതിന് ഓടുകയാണ് കേസോ. ചെയ്തു നോക്കിയ കേസം അവൻ കണ്ടെന്ന് തോന്നു. ആ ഗ്ലൂവാളൊക്കെ ഇട്ടിട്ട് അവിടെ നിൽക്കുക. നമ്മൾ ടീമിനെ തീർത്തിട്ടുണ്ട് കേസോ. അവനൊരു സുഹേലാണ് കേസോ. നമ്മൾ നേരെ ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തോട്ട് വന്നു കേസോ. ഇനി ആറ് പേരുണ്ട് കേസോ. അവൻ്റെ ടീമും പിന്നെ നമ്മൾ രണ്ടുമാണ് കേസോ. കളി പുയടിക്കാൻ ചാൻസ് കുറവാണ്. നോക്കിയപ്പോൾ ഒരുത്തും കേസോ കയറി പോകുന്നുണ്ട് കേസോ. ഡാമേജ് കൊടുക്കാനൊന്നും പറ്റില്ല കേസോ. നമ്മൾ നേരെ ഒരു ഭാഗത്തോട് കവർ എടുത്തിട്ട് താരോട്ട് പോവുകയാണ് കേസോ. താരോട്ട് പോകുന്നത് ഡേഞ്ചറാണെന്ന് അറിയാം. പോയേ പറ്റൂ കേസോ. നമ്മൾ നേരെ താരോ ആ ഒരു ഭാഗത്തോട്ട് എത്തി. സോ എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചിരിക്കുന്ന വയസ്സൊന്ന് നോക്കും. അവർ തമ്മിൽ അടിയാണ് കേസോ. അവർ ഒരു MP40 അവരെ തീർത്തിട്ടുണ്ട് കേസോ. അവർ ടീമല്ലായിരുന്നു. ഒരുത്തന്നെ MP40 അവരെ തീർത്തു കേസോ. നമ്മൾ നേരെ ഈ എൽ ഷേപ്പുള്ള വീടിൻ്റെ മണ്ടേക്ക് നിൽക്കുന്നത്. സോ ഒരു ലാൻഡ് മൈനും ഉണ്ട്, അതുകൊണ്ട് ഈ ഒരു വീടിൻ്റെ മണ്ടേക്ക് നിൽക്കുക എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. സോ
ഈ ഒരു ഭാഗത്ത് എടുത്ത് വെച്ചിട്ട് ഏതോ ഇവിടേക്കാണ് നിൽക്കുകയാണ് ഈ സച്ചി. സേഫാണ് ഈസ. മോളിനാട് വീട്ടിൽ നമ്മൾ ഹെഡാവും, എന്തായാലും ഉറപ്പുള്ള വരണം. ഇപ്പം നോക്കിയോ ആ വീട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ഏസോ അവനെ തീർത്തിട്ടുണ്ട്. ഇനി രണ്ടുപേരും കൂടെ ഉണ്ട് കേസോ. നമ്മൾ ഒരു കില്ല അടിച്ച് സ്വന്തം കടന്നിട്ട് ഹെൽത്ത് അടിക്കാന്ന് വെച്ചു. കാരണം ഇവിടെ ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് കേസോ. നമ്മൾ മെഡിക്കിറ്റ് അടിച്ചു കേസോ, ഒരു മെഡിക്കിറ്റും കൂടെ അടിക്കാന്ന് ചോദിച്ചു. കാരണം ഇപ്പം ആരെയും കയറി വന്ന് നമുക്ക് അടിക്കാം. കേസങ്ങളൊന്ന് ഓടാന്ന് വിചാരിച്ചു പോലും സെറ്റാക്കാന്ന് വിചാരിച്ചു കേസം. ആ ഒരു ആ ഒരാളെയും കൂടെ തീർത്തതിന് ശേഷം രണ്ട് രണ്ടാണ് കേസം. നോക്കിയ കേസം ഇവിടെ ഒരുത്തുണ്ട്, നമ്മുടെ ടീമാണ് കണ്ട് കേസം. സാറിനി ഒരേ ഒരാളും കൂടെ ഉള്ളു കേസവ. നോക്കിയ കേസം ഓൽബാർ പൊട്ടിച്ച് നമ്മളെ നോക്കാക്കിയിട്ടുണ്ട് കേസം കുറച്ച്. സൗണ്ട് ഒരു സൗണ്ട് ആയിരുന്നുണ്ട് സോ. അതെന്താ സൗണ്ട്? എന്തിനാണ് നോക്കിയ ആ ഒരു മറ്റവനാണ് ഗ്ലൂ വാൾ എടുത്തിട്ട് വരുന്നുണ്ട് കേസോ. ആ ഗ്ലൂ വാൾ ഇട്ട് ഗ്ലൂ വാൾ ഇട്ട് ഗ്രനേഡ് എറിയാണ് കേസോ. നമ്മൾ നേരെ ഓടുകയാണ് കേസോ. ഓടിയിട്ട് അവൻ്റെ അകത്തോട്ട് ഗ്രനേഡ് വലിച്ചു. നമ്മൾ മെഡിക്കിച്ചടിക്കുകയാണ് കേസോ. നോക്കിയിട്ട് അവനെയൊന്നും കണ്ടില്ല കേസോ. നമ്മൾ ലാൻഡ് മൈൻ പൊട്ടിക്കിട്ടുണ്ട് കേസോ. അപ്പോൾ മനസ്സിലവൻ ഡാമേജ് കിട്ടിയിരുന്നു. അപ്പം നമ്മൾ നേരെ നൈസായിട്ട് ഈ ഒരു വാഹനം പിടിച്ച് നമ്മൾ നേരെ പോകണം കേസോ. നമുക്ക് അടിയിട്ട് പോകുന്ന കാര്യത്തിന് ഒരു സംശയമുണ്ട്. അപ്പോൾ കിട്ടുന്ന ഒരു എന്തായാലും നമുക്ക് അടി കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഭാഗത്തോട്ട് കയറി നോക്കിയ കേസോ. അവൻ ആ ഗ്ലൂവ ബാക്കിൽ കവർ എടുത്ത് നിൽക്കണം. പറ്റുന്ന ഒരു 30 ബോംബൊക്കെ വലിയ ചെറിയ എൻ്റെ അനിയൻ്റെ ഡാമേജ് കിട്ടി. അങ്ങനെ ഒരു ഹെഡ് കൊടുത്ത് 70. സോ അവൻ്റെ MP40 ആണ്. അവൻ ഇങ്ങോട്ടോട്ട് കറങ്ങി വരികയാണ്. സോ സേഫ് ശൃംഗായി. അപ്പം മനസ്സിൽ സാക്കില്ല. അവൻ നമ്മുടെ ടീം എടുത്തു. സാ നമ്മുടെ ടീം നമ്മളെ അനിയൻ എടുത്തു എന്നാണ്. സോ നമ്മൾ ഈ കളിക്ക് ബുയ അടിച്ചിട്ടുണ്ട്. ഞാൻ ഒരേ ഒരു കില്ല് അടിച്ചുള്ളൂ കേട്ടോ. നമ്മൾ ഒരു കില്ലടിച്ചു. നമ്മൾ ഈ ഒരു കളിക്കും ബുയ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീണ്ടും ഒരു ബുയയും കൂടെ അടിച്ചിരിക്കുകയാണ് കേസോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. സോ നമ്മൾ നാളെ ഒരു കിടുക്കാച്ചി ഒരു വീഡിയോ ആയിട്ട് കാണാം കേസോ. ബൈ.